നമസ്കാരം ഗൾഫ് ന്യൂസിലേക്ക് സ്വാഗതം നോക്കാം പ്രധാന വാർത്തകൾ ചാലക്കുട പുഴയിൽ ജലനിരപ്പ് ഉയർന്നു അമിതമായ ആശങ്ക വേണ്ടെന്ന് മന്ത്രി കെ രാജൻ ക്യാമ്പിൽ കഴിയുന്നവർ തിരിച്ചു പോകരുതെന്നും മന്ത്രി എൻഡിആർഎഫ് സംഘം ചാലക്കുടിയിൽ പെരിയാറിലും ജലനിരപ്പ് ഉയരുന്നു കുവൈത്തിലെ പുതിയ മന്ത്രിസഭ അധികാരമേറ്റു അധികാരമേറ്റത് രാജ്യത്തെ 40-ാമത്തെ സർക്കാർ ഖത്തറിലേക്ക് എയർ കാർഗോ വഴി കടത്താൻ ശ്രമിച്ച മയക്കുമരുന്ന് പിടികൂടിയത് 50 ഗ്രാം തൂക്കം വരുന്ന ഹാഷിഷ് കുവൈത്തിൽ പ്രവാസികളുടെ 10 വർഷത്തിലധികം പഴക്കമുള്ള വാഹനങ്ങളുടെ എണ്ണം വെട്ടിക്കുറയ്ക്കും 10 വർഷത്തിൽ കൂടുതൽ പഴക്കമുള്ള കാറുകളുടെ രജിസ്ട്രേഷൻ പുതുക്കി നൽകാതിരിക്കാനും ശുപാർശ വിശദമായ വാർത്തകൾ കുവൈറ്റിൽ പുതിയ മന്ത്രിസഭ നിലവിൽ വന്നു രാജ്യത്തെ 40-ാമത്തെ സർക്കാരാണ് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റത് കുവൈത്തിലെ 40-ാമത്തെ സർക്കാരിലെ മന്ത്രിമാർ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു കിരീടാവകാശി ഷെയ്ഖ് മിഷാൽ അൽ അഹമ്മദ് അൽ ജാബർ അൽ സബാഹാണ് കഴിഞ്ഞ ദിവസം ഷെയ്ഖ് അഹമ്മദ് നവാഫ് അൽ അഹമ്മദ് അൽ സബാഹിനെ പുതിയ പ്രധാനമന്ത്രിയായി നിയോഗിച്ചുകൊണ്ട് ഉത്തരവിറക്കിയത് ബ്രിട്ടീഷ് അധീനതയിൽ നിന്നും മോചിതമായതിനു ശേഷം 1962 ജനുവരിയിലാണ് ഗൾഫ് അറബ് രാജ്യങ്ങളിൽ ഏറ്റവും പഴക്കം ചെന്ന ജനാധിപത്യ രാഷ്ട്രമായ കുവൈത്തിൽ അന്തരിച്ച അമീർ ഷെയ്ഖ് അബ്ദുള്ള അൽ സാലേം അൽ സബാഹിൻ്റെ നേതൃത്വത്തിന് കീഴിൽ ആദ്യ സർക്കാർ രൂപീകരിച്ചത് 60 വർഷത്തിനിടെ കുവൈത്തിൽ അധികാരത്തിലേറിയത് 40 സർക്കാരുകളാണ് അടുത്ത കാലത്തായാണ് തിരഞ്ഞെടുക്കപ്പെടുന്ന സർക്കാരുകൾക്ക് കാലാവധി പൂർത്തീകരിക്കുന്നതിന് മുൻപ് വിവിധ കാരണങ്ങളാൽ അധികാരം വിട്ടൊഴിയേണ്ടി വന്നിട്ടുള്ളത് ഏറ്റവും ഒടുവിൽ ഷെയ്ഖ് സബാ അൽ ഖാലിദിൻ്റെ നേതൃത്വത്തിലുള്ള ആദ്യ സർക്കാർ രാജിവെച്ചത് 2021 ജനുവരി 18-നാണ് തുടർന്ന് രണ്ട് സർക്കാരുകൾ കൂടെ സബാ അൽ ഖാലിദിൻ്റെ നേതൃത്വത്തിൽ രൂപീകൃതമായെങ്കിലും പാർലമെൻറ്റുമായുള്ള അഭിപ്രായ വ്യത്യാസത്തെ തുടർന്ന് 2022 മെയ് 10 അദ്ദേഹത്തിന് അമീറിന് മുമ്പിൽ രാജി സമർപ്പിക്കേണ്ടി വന്നത് എന്തായാലും പുതുതായി തിരഞ്ഞെടുക്കപ്പെട്ട മന്ത്രിസഭ കാലാവധി പൂർത്തീകരിക്കുമെന്ന പ്രതീക്ഷയിലാണ് രാജ്യത്തെ ജനങ്ങൾ ന്യൂസ് ബ്യൂറോ കുവൈത്ത് ഖത്തറിലേക്ക് എയർ കാർഗോ വഴി കടത്താൻ ശ്രമിച്ച മയക്കുമരുന്ന് ഖത്തർ കസ്റ്റംസ് പിടികൂടി ഖത്തർ തപാൽ കൺസൈൻമെന്റ് കസ്റ്റംസ് വിഭാഗം ഇൻസ്പെക്ടർമാരുടെ പരിശോധനയിലാണ് 50 ഗ്രാം തൂക്കം വരുന്ന ഹാഷിഷ് പിടികൂടിയത് സ്പെയർ പാർട്സുകൾ അടങ്ങിയ ഷിപ്പ് കാർഗോയിലാണ് ട്യൂബിനുള്ളിൽ ഒളിപ്പിച്ച നിലയിൽ ഹാഷിഷ് കണ്ടെത്തിയത് കഴിഞ്ഞ ദിവസം അഹമ്മദാബാദ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്നെത്തിയ യാത്രക്കാരനിൽ നിന്നും നിരോധിത ഗുളികകൾ കസ്റ്റംസ് അധികൃതർ പിടികൂടിയിരുന്നു കുവൈത്തിൽ പ്രവാസികളുടെ ഉടമസ്ഥതയിലുള്ള 10 വർഷത്തിലധികം പഴക്കമുള്ള വാഹനങ്ങളുടെ വെണ്ണം വെട്ടിക്കുറയ്ക്കാൻ ശുപാർശ ഗതാഗത പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ നിയോഗിച്ച കമ്മീഷനാണ് ഇക്കാര്യം ശുപാർശ ചെയ്തത് 10-ഉം 20-ഉം വർഷത്തിനിടയിൽ പഴക്കമുള്ള ആയിരക്കണക്കിന് വാഹനങ്ങളാണ് കുവൈത്തിലെ നിരത്തുകളിലുള്ളത് ഇത് കനത്ത അന്തരീക്ഷ മലിനീകരണത്തിന് കാരണമാകുകയും റോഡിൽ അപകട സാധ്യതകൾ വർദ്ധിപ്പിക്കുകയും ചെയ്യുമെന്ന് കമ്മീഷന്റെ റിപ്പോർട്ടിലുണ്ട് കൂടാതെ രാജ്യത്തെ റോഡുകളിൽ കനത്ത ഗതാഗത കുരുക്കിന് കാരണമാകുന്നുവെന്നും സമിതിയുടെ കണ്ടെത്തലിൽ ഉണ്ട് ഇങ്ങനെ പഴക്കം ചെന്ന കാറുകളിൽ ഭൂരിഭാഗവും ഉപയോഗിക്കുന്നത് കുറഞ്ഞ വേതനക്കാരായ പ്രവാസി തൊഴിലാളികളാണെന്നാണ് സമിതി കണ്ടെത്തിയിരിക്കുന്നത് ഇതിന്റെ അടിസ്ഥാനത്തിലാണ് പ്രവാസികളുടെ ഉടമസ്ഥതയിലുള്ള 10 വർഷത്തിൽ കൂടുതൽ പഴക്കമുള്ള കാറുകളുടെ രജിസ്ട്രേഷൻ പുതുക്കി നൽകേണ്ടതില്ലെന്ന ശുപാർശ ഗതാഗത പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ നിയോഗിച്ച കമ്മീഷൻ സർക്കാരിന് മുൻപിൽ സമർപ്പിച്ചിരിക്കുന്നത് കേരളത്തിൽ മഴക്കെടുതിയിൽ വീട് നഷ്ടപ്പെട്ടവർക്ക് 25 വീടുകൾ നിർമ്മിച്ചു നൽകുമെന്ന് ദുബായ് ആസ്ഥാനമായി സി പി സ്വാലിഹിന്റെ ഉടമസ്ഥതയിൽ പ്രവർത്തിക്കുന്ന അസ ഗ്രൂപ്പ് പ്രതിനിധികൾ സി പി മുഹമ്മദ് മെമ്മോറിയൽ ട്രസ്റ്റ് വഴിയാണ് ജീവകാരുണ്യ പ്രവർത്തനമെന്ന് അസ ഗ്രൂപ്പ് പ്രതിനിധികൾ ദുബായിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു തൃശൂർ ജില്ലയിൽ സ്വന്തം സ്ഥലത്ത് 25 കുടുംബങ്ങൾക്ക് എല്ലാ അടിസ്ഥാന സൗകര്യങ്ങളോടും കൂടിയ വീട് ട്രസ്റ്റ് തയ്യാറാക്കും കോവിഡ് മഹാമാരിക്കാലത്ത് വാക്സിൻ ദൗർലഭ്യത നേരിടുന്ന അവസരത്തിൽ കേരളത്തിൽ ഉടനീളം കിടപ്പ് രോഗികളും ഭിന്നശേഷിക്കാരുമടക്കം 500,000-ൽപ്പരം ആളുകൾക്ക് ഈ ട്രസ്റ്റ് സൗജന്യ പ്രതിരോധ കുത്തിവയ്പ്പ് നടത്തിയിരുന്നു കഴിഞ്ഞ ദിവസം ഉരുൾപൊട്ടലിൽ 2 വയസ്സുകാരിയുടെ ദാരുണാന്ത്യ വാർത്ത ശ്രദ്ധയിൽപ്പെട്ടപ്പോഴാണ് ഇത്തരത്തിലൊരു തീരുമാനമെടുക്കാൻ തന്നെ പ്രേരിപ്പിച്ചതെന്ന്
അസാ ഗ്രൂപ്പ് ചെയർമാൻ സി പി സ്വാലിഹ് അറിയിച്ചു. പേമാരിയിലും കാലവർഷക്കെടുതിയിലും കിടപ്പാടവും ഭക്ഷണവും വസ്ത്രവുമില്ലാതെ പ്രയാസപ്പെടുന്ന 25 കുടുംബങ്ങളെ ദത്തെടുക്കാനുള്ള പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിക്കുകയാണ് സി പി ട്രസ്റ്റ് അധികൃതർ തുടക്കം കുറിക്കുകയാണ് സി പി ട്രസ്റ്റ് എന്നും അധികൃതർ അറിയിച്ചു. അസാ ഗ്രൂപ്പ് സിഇഒ ഫാരിസ് അബൂബക്കർ, ജനറൽ മാനേജർ ഇബ്രാഹിം കുട്ടി, ബിസിനസ് ഡെവലപ്മെന്റ് മാനേജർ അറാഫത്ത് എം അൻസാരി, കമ്പനി സെക്രട്ടറി ഷെമി ജൗഹർ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. മാധ്യമപ്രവർത്തകൻ കെ എം ബഷീറിന്റെ മരണത്തിന് ഉത്തരവാദികളായവർക്കെതിരെ പോരാട്ടം തുടരേണ്ടതുണ്ടെന്ന് സംസ്ഥാന കെ യു ഡബ്ല്യു ജെ നിയുക്ത പ്രസിഡന്റ് എം വി വിനീത പറഞ്ഞു. ബഷീറിന്റെ 4 ചരമവാർഷിക ദിനത്തിൽ ഗൾഫിലെ ഇന്ത്യൻ മാധ്യമ കൂട്ടായ്മ സംഘടിപ്പിച്ച ഓൺലൈൻ അനുസ്മരണത്തിൽ സംസാരിക്കുകയായിരുന്നു അവർ. കെ എം അബ്ബാസ് അധ്യക്ഷത വഹിച്ചു. എം സി എ നാസർ സ്വാഗതം പറഞ്ഞു. രാജു മാത്യു, ജലീൽ പട്ടാമ്പി, ടി ജമാലുദ്ദീൻ, എൽവിസ് ചുമാർ, റോയി റാഫേൽ, ജസിദ, ഉണ്ണി വെമ്പായം, വിപിൻ ദാസ്, സാലിഹ്, യാസിർ അറാഫത്ത് തുടങ്ങിയവർ സംസാരിച്ചു. നിഷ് മേലാറ്റൂർ ഏകോപിപ്പിച്ചു. തൻസി ഹാഷിർ നന്ദി പറഞ്ഞു. കുവൈറ്റിലെ സിറിയൻ കമ്മ്യൂണിറ്റി ലീഗ് ഫുട്ബോൾ ടൂർണമെന്റിൽ കെഫാക് ടീം ഫൈനലിൽ പ്രവേശിച്ചു. കഴിഞ്ഞ ദിവസം നടന്ന സെമി ഫൈനലിൽ എസ് എസ് അക്കാദമിയെ 2-4 പരാജയപ്പെടുത്തിയാണ് ടീം ഫൈനലിൽ കടന്നത്. മിശ്രി പബ്ലിക് അതോറിറ്റി യൂത്ത് സ്റ്റേഡിയത്തിൽ നടന്ന മത്സരങ്ങൾ കാണാൻ നിരവധി പേരാണ് ഗ്രൗണ്ടിലെത്തിയത്. കെഫാക് പ്രസിഡന്റ് ബിജു ജോണി, സെക്രട്ടറി വി എസ് നജീബ്, ട്രഷറർ തോമസ്, മാനേജ്മെന്റ് കമ്മിറ്റി അംഗങ്ങൾ എന്നിവർ ടീമിന് നേതൃത്വം നൽകി. ദുബായ് കെ എം സി സിയുടെ നേതൃത്വത്തിൽ പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ അനുസ്മരണം സംഘടിപ്പിച്ചു. വിനയവും സ്നേഹവും സമർപ്പണവും കൊണ്ട് ദിശാബോധം നൽകി ഒരു ജനസഞ്ചയത്തെയും കാലഘട്ടത്തെയും കൂടെ ചേർത്ത് നിർത്തിയ വ്യക്തിത്വമായിരുന്നു പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ എന്ന് അനുസ്മരണ സമ്മേളനം അഭിപ്രായപ്പെട്ടു. അനുസ്മരണ സംഗമം യു എ ഇ കെ എം സി സി ജനറൽ സെക്രട്ടറി പി കെ അൻവർ നഹ ഉദ്ഘാടനം ചെയ്തു. ദുബായ് കെ എം സി സി ആക്ടിംഗ് പ്രസിഡന്റ് ഇബ്രാഹിം മുറിച്ചാണ്ടി ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ഷൗക്കത്ത്, ഹുദവി ദുബായ് സുന്നി സെന്റർ, ഒ കെ ഇബ്രാഹിം, എം സി എ നാസർ, നിസാമുദ്ദീൻ കൊല്ലം എന്നിവർ അനുസ്മരണ പ്രഭാഷണം നടത്തി. 30 പൂർത്തിയാക്കി പ്രവാസ ജീവിതം മതിയാക്കി നാട്ടിൽ പോകുന്ന കെ എം സി സി നേതാവ് കെ അബൂബക്കർ മാസ്റ്റർക്ക് ചടങ്ങിൽ യാത്രയയപ്പ് നൽകി. കെ എം സി സി നേതാക്കളായ എൻ കെ ഇബ്രാഹിം, മുസ്തഫ വേങ്ങര, മുഹമ്മദ് പട്ടാമ്പി, അഷ്റഫ് കൊടുങ്ങല്ലൂർ, കെ പി എ സലാം, അഡ്വക്കേറ്റ് ഇബ്രാഹിം ഖലീൽ, ഹസൻ ചാലിൽ എന്നിവർ പ്രസംഗിച്ചു. ജനറൽ സെക്രട്ടറി മുസ്തഫ തിരൂർ സ്വാഗതവും അഡ്വക്കേറ്റ് സാജിദ് അബൂബക്കർ നന്ദിയും പറഞ്ഞു. കൈരളി സലാല സെന്റർ അംഗം ചക്കാല കിഴക്കേതിൽ ജെയ്സൺ സി പി ഹൃദയാഘാതം മൂലം മരണപ്പെട്ടു. പത്തനംതിട്ട ജില്ലയിലെ ചന്ദനപ്പള്ളി സ്വദേശിയാണ്. സംസ്ഥാനത്ത് മഴ തുടരുന്നു, വേണം അതീവ ജാഗ്രത. ചാലക്കുടി പുഴയിൽ ജലനിരപ്പ് ഉയരുന്ന സാഹചര്യത്തിൽ അമിതമായി ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ. ജാഗ്രത തുടരണമെന്നും ഏത് സാഹചര്യത്തെയും നേരിടാൻ സർക്കാർ സംവിധാനങ്ങൾ തയ്യാറാണെന്നും മന്ത്രി കെ രാജൻ വ്യക്തമാക്കി. ജാഗ്രതയിൽ നിന്ന് പിന്നോട്ട് പോകേണ്ട, നമ്മൾ അധികമായി പാനിക് ആവേണ്ട കാര്യമുണ്ട് ഇല്ല എന്ന് നേരത്തെ തന്നെ ഞങ്ങൾ പറഞ്ഞിരുന്നു. ക്യാമ്പുകളിൽ പോകുന്ന ആളുകളാരും കുറച്ച് കഴിഞ്ഞു ഇനിയിപ്പോൾ പ്രദേശത്ത് മഴയില്ല, ഇതൊക്കെ ഞങ്ങൾ കുറെ കണ്ടതാണെന്നുള്ള ധാരണയിൽ ഒരു കാരണവശാലും ക്യാമ്പിൽ നിന്ന് തിരിച്ചു പോകരുത്. സംസ്ഥാനത്ത് 8 ജില്ലകളിൽ അതിതീവ്ര മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം. 5 ജില്ലകളിൽ ഓറഞ്ച് അലർട്ട്. ജനങ്ങൾ കർശനമായ ജാഗ്രത പാലിക്കണമെന്ന് മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടു. പുഴകളിലെ ജലനിരപ്പ് ഉയരുന്ന സാഹചര്യത്തിൽ ജനങ്ങളെ മാറ്റിപ്പാർപ്പിക്കാനുള്ള നിർദ്ദേശം ജില്ലാ കളക്ടർമാർക്ക് നൽകിയിട്ടുണ്ടെന്നും റവന്യൂ മന്ത്രി വ്യക്തമാക്കി. നാളെ 9 ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചു. പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, ഇടുക്കി, തൃശൂർ, പാലക്കാട്, കണ്ണൂർ എന്നീ ജില്ലകളിലാണ് റെഡ് അലർട്ട് നിലനിൽക്കുന്നത്. കൊല്ലം, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കാസർഗോഡ് എന്നീ ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും തിരുവനന്തപുരത്ത് മാത്രമാണ് യെല്ലോ അലർട്ടുള്ളത്. ബംഗാൾ ഉൾക്കടലിലെ ചക്രവാത ചുഴിയും അറബിക്കടലിൽ കാറ്റ് അതിശക്തമായതുമാണ് കേരളത്തിൽ മഴ ശക്തി പ്രാപിക്കാൻ കാരണം. തൃശൂർ, എറണാകുളം ജില്ലയിലെ താഴ്ന്ന പ്രദേശങ്ങളിലുള്ളവർ മാറി താമസിക്കാൻ തയ്യാറാകണമെന്ന് മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടു. മലയോര മേഖലയിലേക്കുള്ള രാത്രിയാത്ര ഒഴിവാക്കണം. ജനങ്ങൾ അതീവ ജാഗ്രത പാലിക്കണമെന്നും മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടു. ഒരേ പ്രദേശത്ത് തന്നെ മഴ ശക്തമായി തുടരുന്നത് ആശങ്ക സൃഷ്ടിക്കുന്നുണ്ട്. സംസ്ഥാനത്തെ പല നദികളിലും ജലനിരപ്പ് ഉയരുന്നുണ്ട്.
ആവശ്യമായ മുൻകരുതൽ സർക്കാർ സ്വീകരിച്ചിട്ടുണ്ടെന്നും റവന്യൂ മന്ത്രി കെ രാജൻ പറഞ്ഞു. ഇതുവരെ അതീവ ജാഗ്രത തന്നെയാണ് കേരളത്തിൽ പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഏത് അലർട്ടുകളുടെ മാറ്റം ഉണ്ടായാലും അതീവ ജാഗ്രത തന്നെ കേരളത്തിൽ ഉണ്ടാകണം എന്നുള്ളത് തന്നെയാണ് കൊടുത്തിട്ടുള്ള ഒരു കുറവ് ഉണ്ടായിട്ടില്ല. ആർമി അതുപോലെ തന്നെ ഡിഫൻസ് സർവീസ് കോർപ്സ് നമുക്ക് ആലപ്പുഴയിൽ മാത്രമുള്ള ഇന്ത്യോ ടിബറ്റൻ ബോർഡർ പോലീസ് CRPF BSF ഇതെല്ലാം നമ്മുടെ ഫയറും ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസും പോലീസും ആപ്താമിത്രയും സിവിൽ ഡിഫൻസിനും പുറമെ ഇത്രയേറെ സൗകര്യങ്ങൾ നമ്മുടെ കയ്യിലുണ്ട്. മണിക്കൂറിൽ 50 മുതൽ 60 കിലോമീറ്റർ വരെ വേഗതയിലും ചില ഘട്ടത്തിൽ 65 കിലോമീറ്റർ വേഗതയിലും കാറ്റ് വീശുന്നുണ്ട്. ഈ പശ്ചാത്തലത്തിൽ മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോകരുത്. ഇത് പാലിക്കാൻ എല്ലാവരും തയ്യാറാകണമെന്നും സർക്കാർ ആവശ്യപ്പെട്ടു. നിലവിൽ 9 NDRF സംഘം സംസ്ഥാനത്തുണ്ട്. ഒരു സംഘം കൂടി ഉടൻ എത്തിച്ചേരും. നിലവിൽ 8 ഡാമുകളിൽ റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. മുല്ലപ്പെരിയാർ ഉൾപ്പെടെയുള്ള വലിയ ഡാമുകളുടെ കാര്യത്തിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യം നിലവിലില്ലെന്നും സർക്കാർ വ്യക്തമാക്കുന്നു. കൈരളി ന്യൂസ്, തിരുവനന്തപുരം. മഴ മുന്നറിയിപ്പുകൾ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ എല്ലാ ജില്ലകളിലും അതീവ ജാഗ്രത പുലർത്തണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. മുന്നറിയിപ്പുകൾ പ്രാധാന്യത്തോടെ കാണണമെന്നും വീണ്ടും മഴ ശക്തിപ്പെടാനുള്ള സാധ്യത കണക്കിലെടുത്തുള്ള സജ്ജീകരണങ്ങളാണ് സംസ്ഥാന സർക്കാർ സംവിധാനങ്ങൾ ഒരുക്കുന്നതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ദേശീയ ദുരന്ത നിവാരണ സേനയുടെ 9 സംഘങ്ങളെയും ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റി, ഡിഫൻസ് സർവീസ് കോർപ്സ് എന്നിവയുടെ 2 ടീമുകളെയും ആർമി, നേവി, കോസ്റ്റ് ഗാർഡ് എന്നിവയുടെ ഓരോ ടീമിനെയും സജ്ജമാക്കിയിട്ടുണ്ടെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ചാലക്കുടി പുഴയിൽ ജലനിരപ്പ് 7.1 അടിയെന്ന മുന്നറിയിപ്പ് നിലയിൽ. ജാഗ്രത തുടരണമെന്ന് മന്ത്രി കെ രാജൻ. പുഴയുടെ തീരങ്ങളിൽ നിന്ന് 5000 പേരെ മാറ്റിപ്പാർപ്പിച്ചിട്ടുണ്ട്. ചാലക്കുടി പുഴ 7.1 അടി എന്ന മുന്നറിയിപ്പ് നിലയിൽ എത്തിയിരിക്കുന്നു. പറമ്പിക്കുളത്ത് ഇപ്പോഴും മഴ തുടരുന്ന സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ വലിയ ജാഗ്രത വേണമെന്ന് തന്നെയാണ് മന്ത്രി കെ രാജനും അല്പസമയം മുമ്പ് വിശദീകരിച്ചത്. പറമ്പിക്കുളത്ത് നിന്ന് ചാലക്കുടിയിലേക്ക് വെള്ളമെത്താൻ ഏതാണ്ട് 9 മണിക്കൂർ എടുക്കും. 37,902 ക്യൂസെക്സ് വെള്ളമാണ് ഇപ്പോൾ ചാലക്കുടി പുഴയിലേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. അമിതമായി ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല, എങ്കിലും ജാഗ്രത വേണമെന്നാണ് മന്ത്രി വിശദീകരിച്ചത്. കോസ്റ്റ് ഗാർഡിൻ്റെയും നേവിയുടെയും ബോട്ടുകൾ ആവശ്യമെങ്കിൽ എത്തിക്കാനുള്ള നടപടി സർക്കാർ സ്വീകരിച്ചിട്ടുണ്ട്. ക്യാമ്പിലുള്ളവരാരും തന്നെ ഇന്ന് രാത്രിയിൽ തിരിച്ചു പോകരുത് എന്നാണ് മന്ത്രി ആവശ്യപ്പെട്ടത്. നിലവിൽ പരിയാരം, കപ്പത്തോട്, മംഗലം കോളനി, മേലൂർ പഞ്ചായത്തിലെ ഡിവൈൻ കോളനി, കമ്മണം റോഡ് എന്നിവിടങ്ങളിലാണ് വെള്ളം എത്തിയിട്ടുള്ളത്. കൂടുതൽ ഭാഗങ്ങളിൽ പരിയാരം, മേലൂർ, അന്നമനട, പൊയ്യ, മാള പഞ്ചായത്തുകളാണ് ഇത് ബാധിക്കുക. ഈ പ്രദേശങ്ങളിൽ നിന്നെല്ലാം ആളുകളെ മാറ്റിയിട്ടുണ്ട്. ഏതാണ്ട് 5000 പേരെ മാറ്റിയെന്നാണ് മന്ത്രി വിശദീകരിച്ചത്. 2000 പേർ ക്യാമ്പുകളിൽ മാത്രമായി ഉണ്ട്. മറ്റ് വീടുകളിലേക്കും മറ്റും പോയവരുടെ കണക്കുകളും കൂടി ഉൾപ്പെടുത്തിയാണ് 5000 പേരെ ചാലക്കുടിയുടെ തീരത്ത് നിന്ന് മാറ്റിയിട്ടുള്ളത്. തമിഴ്നാട്ടിൽ 3 അണക്കെട്ടുകളിൽ നിന്ന് പറമ്പിക്കുളം, ഷോളയാർ, ഒപ്പം അണക്കെട്ടുകൾ ആളിയാർ ഉൾപ്പെടെയുള്ള വലിയ അണക്കെട്ടുകളിൽ നിന്നാണ് വെള്ളം ഒഴുകി എത്തുന്നത്. ഈ ഒരു ഘട്ടത്തിൽ വലിയ ജാഗ്രതയിൽ തന്നെയാണ് ഇപ്പോൾ ചാലക്കുടിയുടെ തീരങ്ങളിലുള്ളവർ എല്ലാം തന്നെ. കെടി സ്വാലിഹ് തയ്യാറാക്കിയ റിപ്പോർട്ടാണ് കണ്ടത്. മറ്റൊരു വാർത്തയിലേക്ക്. ഇടുക്കിയിൽ ഇന്നലെ രാത്രി ആരംഭിച്ച കനത്ത മഴ ഇപ്പോഴും തുടരുകയാണ്. ഇടുക്കി മുല്ലപ്പെരിയാർ അണക്കെട്ടുകളിലെ ജലനിരപ്പ് അതിവേഗം ഉയരുന്നു. റെഡ് അലർട്ട് നിലനിൽക്കുന്ന 6 ചെറിയ അണക്കെട്ടുകളിൽ നിന്ന് തുറന്നുവിടുന്ന ജലം ഒഴുക്കിവിടുന്നത് തുടരുകയാണ്. മൂലമറ്റം, ഇലപ്പള്ളിയിൽ ഉരുൾപൊട്ടി കൃഷിയിടങ്ങൾ ഒലിച്ചുപോയി. മഴ തുടരുന്ന സാഹചര്യത്തിൽ ജില്ലയിലെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും കളക്ടർ അവധി പ്രഖ്യാപിച്ചു. മഴയ്ക്ക് വൈകുന്നേരവും ശമനമില്ല. അണക്കെട്ടുകളിലേക്ക് ഒഴുകിയെത്തുന്ന വെള്ളത്തിന്റെ അളവിലും മുൻ ദിവസങ്ങളെ അപേക്ഷിച്ച് വലിയ വർധന രേഖപ്പെടുത്തി. 2375.5 അടിയിൽ ബ്ലൂ അലർട്ട് പ്രഖ്യാപിച്ച ഇടുക്കി അണക്കെട്ടിൽ ജലനിരപ്പ് ഒരു ദിവസം കൊണ്ട് 2 അടിയിലധികം ഉയർന്നു. മുല്ലപ്പെരിയാറിലും 134 നിന്ന് 135 അടി പിന്നിട്ട് ജലനിരപ്പ് ഉയരുകയാണ്. അതേസമയം വൈകു അണക്കെട്ട് തുറന്നതോടെ തമിഴ്നാട് കൂടുതൽ ജലം കൊണ്ടുപോയി തുടങ്ങിയാൽ ആശങ്കയ്ക്കിടയില്ല. റെഡ് അലേർട്ട് നിലനിൽക്കുന്ന പൊന്മുടി, കല്ലാർകുട്ടി, ഇരട്ടയാർ, ലോവർ പെരിയാർ, കുണ്ടള, മലങ്കര എന്നീ ചെറിയ ഡാമുകളിൽ നിന്ന് ജലം ഒഴുക്കിവിടുന്നത് തുടരുകയാണ്. ഇതിനു പുറമെ ഇന്ന് രാത്രിയോടെ നെടുങ്കണ്ടം കല്ലാർ ഡാമിൻ്റെ 2 ഷട്ടറുകൾ കൂടി തുറക്കുമെന്ന് ഡാം സുരക്ഷാ ഉദ്യോഗസ്ഥർ അറിയിച്ചു. മഴ ഹൈറേഞ്ച് മേഖലയിൽ കനത്ത കൃഷിനാശം വിതച്ചു. മൂലമറ്റം, ഇലപ്പള്ളിയിൽ ഉരുൾപൊട്ടി കൃഷിയിടങ്ങൾ ഒലിച്ചുപോയി. കട്ടപ്പന നെടുങ്കണ്ടം മേഖലകളിൽ ഏക്കറുകണക്കിന് ഏലത്തോട്ടം കാറ്റിൽ പൂർണ്ണമായും നശിച്ച നിലയിലാണ്. ഭൂമി വിണ്ടുകീറി മണ്ണിടിച്ചിൽ ഭീഷണി നേരിടുന്ന വട്ടവടയിൽ നിന്നും 30 കുടുംബങ്ങളെ സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറ്റിപ്പാർപ്പിച്ചു. കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ മണ്ണിടിഞ്ഞ് ഗതാഗതം ഭാഗികമായി തടസ്സപ്പെട്ടു. കട്ടപ്പന ഏലപ്പാറ റൂട്ടിലും മണ്ണിടിച്ചിലുണ്ടായി.
കഞ്ഞിക്കുഴി സെൻറ് ജോർജ് പള്ളിയുടെ സംരക്ഷണ ഭിത്തി ഇടിഞ്ഞു വീണ് വീടിൻ്റെ ഒരു ഭാഗം തകർന്നു. തൊമ്മൻകുത്ത് പാലത്തിൽ നിന്നും പുഴയിലേക്ക് മറിഞ്ഞ ജീപ്പിൽ നിന്നും യാത്രക്കാർ നീന്തി രക്ഷപ്പെട്ടതിനാൽ ദുരന്തം ഒഴിവായി. മണിയാറൻകുടിയിൽ വീടുകളിൽ വെള്ളം കയറിയതിനെ തുടർന്ന് ആളുകളെ മാറ്റിപ്പാർപ്പിച്ചു. മഴ ശക്തമായി തുടരുന്ന പശ്ചാത്തലത്തിൽ ജനങ്ങൾ ജാഗ്രതാ നിർദ്ദേശങ്ങൾ കൃത്യമായി പാലിക്കാൻ തയ്യാറാകണമെന്ന് ജില്ലാ ഭരണകൂടം അഭ്യർത്ഥിച്ചു. ജില്ലയിലെ ഹൈറേഞ്ച് മേഖലയിലേക്കുള്ള രാത്രികാല യാത്രാ നിരോധനം ഉൾപ്പെടെയുള്ള നിയന്ത്രണങ്ങൾ കർശനമായി നടപ്പാക്കും. നെടുങ്കണ്ടം, ദേവികുളം, പീരിമേട് എന്നിവിടങ്ങളിൽ താലൂക്ക്തല അവലോകന യോഗങ്ങൾ ചേർന്ന് സ്ഥിതിഗതികൾ വിലയിരുത്തി. നിലവിൽ 11 ദുരിതാശ്വാസ ക്യാമ്പുകളിലായി 138 പേരെയാണ് മാറ്റിപ്പാർപ്പിച്ചിട്ടുള്ളത്. ആവശ്യമെങ്കിൽ പുതിയ ക്യാമ്പുകൾ തുറക്കാനും കൂടുതൽ NDRF സേനകളെ ജില്ലയിലേക്ക് വിളിക്കാനുമാണ് യോഗത്തിന്റെ തീരുമാനം. മലയോര ജില്ലയിൽ കനത്ത മഴ തുടരുകയാണ്. ഓരോ നിമിഷത്തെയും സ്ഥിതിഗതികൾ വിലയിരുത്തിയാണ് അധികൃതർ മുന്നോട്ട് പോകുന്നത്. ആശങ്കപ്പെടേണ്ട സാഹചര്യം നിലവിലില്ലെന്നാണ് ജില്ലാ ഭരണകൂടത്തിന്റെ ഉറപ്പ്. ക്യാമറമാൻ ദിലീപ് ഗോപിക്കൊപ്പം മജു ജോർജ്, കൈരളി ന്യൂസ്.